അയ്യോ എന്റെ ദൈവമേ, ഇന്ന് വൈകിട്ട് നടക്കുന്ന കൈകൊട്ടിക്കളി മത്സരത്തിൽ എന്റെ ടീമിന് തന്നെ ആയിരിക്കും ഫസ്റ്റ് പ്രൈസ്. ആയിരിക്കും, മിക്കവാറും ആയിരിക്കും. കാരണം അമ്മാതിരി നേർച്ചയും വഴിപാടും ഒക്കെ അല്ലേ ഞാൻ ചെയ്തേക്കുന്നേ. എല്ലാരും എന്നെ പോലെ നന്നായിട്ട് കളിച്ചാ മതിയായിരുന്നു. അയ്യോ മൊബൈൽ ഫോണായിരുന്നു, ഞാനിപ്പോ എന്ത് മ്യൂസിക് കേട്ടാലും കൈകൊട്ടികളി കേറി ഇനി വരും. ഹലോ, എന്താ മത്സരേച്ചി? ഇന്നത്തെ വൈകിട്ടത്തെ കൈകൊട്ടിക്കളി മത്സരത്തിൽ രമണി ചേച്ചിക്ക് വരാൻ പറ്റത്തില്ലെന്ന്. അയ്യോ രമണി ചേച്ചി വരത്തില്ലേ, പിന്നെ നമ്മൾ ആരെ വെച്ച് കളിപ്പിക്കും? അതിനു പകരം ഞാൻ വേറൊരാളെ വിട്ടിട്ടുണ്ട്. നീ പഠിപ്പിച്ച് സെറ്റാക്കിയാ കേറ്റിയാ മതി. ഒന്നും പേടിക്കണ്ട, ഒറ്റ മണിക്കൂർ എനിക്ക് കിട്ടിയാ മതി. ടക്കനെ പഠിപ്പിച്ച് ഞാൻ തട്ടേ കേറ്റിക്കോളാം കേട്ടോ. ദൈവേ ആരാന്നോ ഇനി വരുന്നത്. സിന്ധു, ഞാനാടി എങ്കിൽ ഞാനും ആടി. ഞാനാ സുധർമ്മ പോൾ, കണ്ടിട്ട് ഷവർമ റോൾ. അതല്ലേ, എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? കുലുക്കം കണ്ടിട്ട് അല്ല ഇളകി പറഞ്ഞു കിടക്കുവാണെന്ന് തോന്നുന്നു. അതല്ല, എന്റെ വേഷം കണ്ടിട്ട് എന്ത് തോന്നുന്നു? എവിടെ പോടി? അന്നു വന്ന് പിടിച്ചു കേക്കാൻ പോയതാ. പോടി കളിയാക്കാതെ. എന്റെ ഈ വേഷം കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നടി? അയ്യോ, ആരായി നിക്കുന്നത്? എന്തോ കല്യാണം വല്ലതാണോ? ഇപ്പഴും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പുതുമണമാട്ടിയെ പോലെ തോന്നുമില്ലോടി. പിന്നെ 16-ാം നൂറ്റാണ്ടിലെങ്ങാണ്ട് കല്യാണം കഴിഞ്ഞ പെണ്ണുമ്പോളയാ വെളുത്ത മുടി നരപ്പിച്ച് കറപ്പിച്ചോണ്ടിറങ്ങിയേക്കുവാ. അയ്യോ നല്ലത് അടിപൊളിയായിട്ടുണ്ട്. അല്ല ചേച്ചിയെ കണ്ടാലേ 16 വയസ്സേ തോന്നത്തുള്ളൂ എന്ന് പറഞ്ഞതാ. അതിനെന്താ കാരണം എന്നറിയാമോ? എന്താ ചേച്ചി? ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യും. എങ്ങനെ? വെളുപ്പിനെ എണ്ണിച്ച് ഞാൻ ഓട്ടത്തിന് പോകും. വെളുപ്പിനെ എണ്ണിച്ച് ഓട്ടത്തിന് പോവാ നിങ്ങളെന്തോ ടിപ്പറോ? അതല്ലെന്ന്, വെളുപ്പിനെ എണ്ണിച്ച് ഞാൻ വ്യായാമം ചെയ്യും. എന്താ ചെയ്യുമെന്ന്? എക്സസൈസിങ്. വെളുപ്പാങ്കാലത്ത് മറ്റുള്ളവന്റെ പറമ്പിൽ കിടക്കുന്ന തേങ്ങ പറക്കാൻ പോകുന്നതിനെ എക്സർസൈസ് എന്നാണ് പറയുന്നത്. നീ ഇല്ലാത്ത കാര്യം പറഞ്ഞോണ്ടാക്കല്ലേ. ഇല്ലാത്ത അല്ല, ഉള്ള കാര്യം തന്നെ. അതല്ലേ, ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ ഇല്ലാത്ത കാര്യം നീ പറഞ്ഞോണ്ടാക്കല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഈ സെറ്റ് സാരി വാരിച്ചിട്ട് ഇങ്ങോട്ട് വന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്ത. അയ്യോ, അപ്പൊ വത്സലേച്ച് ഫോൺ ചെയ്തിട്ട് ഒന്നും പറഞ്ഞില്ലയോ? വത്സലേച്ച് വിളിച്ചു പറഞ്ഞു വൈകിട്ടത്തെ കൈകുട്ടികളി മത്സരത്തിന് രമണി വരത്തില്ല, സംബന്ധം ഒന്നും പറഞ്ഞില്ല. രമണിയുടെ ഭർത്താവ് ഉത്തരത്തെ തൂങ്ങി. ഏത് ചോദ്യത്തിന്റെ? ചോദ്യത്തിന്റെ ഉത്തരത്തെ അല്ല, പിന്നെ വീടിന്റെ ഉത്തരത്തെ തൂങ്ങിന്ന്. എന്തിന്? അവന് സംശയം തൂങ്ങിയ ചാവുന്നു. രമണിയോട് സംശയപ്പെട്ടേ അവൻ വീടിന്റെ ഉത്തരത്തെ തൂങ്ങി. എന്നിട്ട് എന്തുവായി? അവിടുത്തെ തറായി വീണ്, ഉത്തരം ഓടിച്ച് തറായി വീണ് അവനെ നടു ഒടിഞ്ഞു. അയ്യോ, അവൾ അവനെ കൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ പോയേക്കുവാ. ഈ നടു ഒടിഞ്ഞവനെ കൊണ്ട് പഞ്ചായത്തിലാണോ ആശുപത്രിയിലല്ലേ പോകേണ്ടത്? നടു ചികിത്സിക്കാനല്ല, പുതിയ വീട്ടിൽ അപേക്ഷിക്കാൻ. അത് ശരി. പക്ഷേ വൈകിട്ട് കളിക്കാനെ കൊണ്ട് ഒരാളെ ഇവിടെ വിടുവെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണുന്നില്ല. ആള് വന്നല്ലോ. വന്നോ? എവിടെ എവിടെയായിരുന്നു? എന്തിയേന്തു? അത് ഞാനാ ഇന്ന് വൈകിട്ട് രമണിക്ക് വേറെ നിങ്ങളുടെ കൂടെ കൈകൊട്ടിക്കൽക്ക് കളി മത്സരത്തിൽ ഞാനാ പങ്കെടുക്കുന്നത്. മിനി ഞാൻ മുറ്റത്ത് മീൻ വെട്ടി കഴുകാൻ ഇരുന്നിട്ട് എണ്ണീക്കാൻ പറ്റാഞ്ഞപ്പോ 8 മക്കള് ചുറ്റും നിന്ന് ബാഹുബലി സിനിമയിൽ പൽപാൽ ദേവന്റെ പ്രതിമ വലിച്ചു പൊക്കുന്ന പോലെ ഇവരെ വലിച്ചു പൊക്കിയത്. എന്നെ പൊന്നി ചേച്ചി, ഈ കൈകൊട്ടി കളി എന്ന് പറഞ്ഞാല് ദേഹം ഇറങ്ങി കളിക്കേണ്ട കളിയാ. ഈ കുനിയാനും നൂരാനും ഒക്കെ ചേച്ചിയെ കൊണ്ട് പറ്റുമോ? അത് ഞാൻ വീട്ടിൽ ആളെ നിർത്തിയിട്ടുണ്ട്. എന്തിന്? കുനിയാനും നൂരാനും. അയ്യോ അയ്യോ, എനിക്ക് ചാടാനും കളിക്കാനും എല്ലാം അറിയാടി. അറിയോ, നിനക്കറിയാമോ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് ആയിരുന്നു. അറിയാ എന്തുമാത്രം ട്രോഫി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? സംഭവം ശരിയാ, പണ്ടത്തെ ഓട്ടക്കാരിയാ കേട്ടോ. സാധാരണ ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ നമുക്ക് ഫിനിഷിംഗ് പോയിന്റ് ഇന്നാ കിട്ടുന്നത്. ഇവരെ കിട്ടിയത് ബോംബെ എന്ന. അത് പിന്നെ എന്ന് പറഞ്ഞാല് റെഫറി എന്നോട് പറഞ്ഞു ട്രാക്കിലൂടെ ഓടണം എന്ന് പറഞ്ഞു. ഞാൻ നിൽക്കട്ടെ, തൊട്ടപ്പുറത്ത് ട്രാക്ക് കണ്ടു, റെയിൽവേ ട്രാക്ക് കണ്ടു, അതേക്കെ ഓടി ഞാൻ ബോംബെ പോയി. നിന്നത് അറിയാമോ? എന്റെ പൊന്നു ചേച്ചി, ചേച്ചിക്കൊന്നും പറ്റത്തില്ല. അറിയാമോ കൈകൊട്ടിക്കളി എന്ത് പറഞ്ഞു? എനിക്ക് കൈകൊട്ടിക്കളി അറിയാമോ? നമ്മൾ ചോദിക്കുന്ന ചോദ്യം കേട്ടോ, എനിക്ക് കൈകൊട്ടിക്കളി അറിയാമോ? എടി, നീയൊക്കെ കൈകൊട്ടിക്കളി കളിക്കുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൈകൊട്ടിക്കളി മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ മുറ്റത്ത് നിന്ന് കൈകൊട്ടി കളിക്കപ്പെട്ടല്ലോ. പുരുഷാരം വട്ടം നിന്ന് നോക്കൂ എന്റെ കൈകൊട്ടിക്കളി കാണാൻ. അത് നിങ്ങളുടെ കൈകൊട്ടിക്കളി കാരണമായിരിക്കത്തില്ല, നിങ്ങളുടെ കൈയാട്ടി വിളി കാരണം. നിന്റെ ചരിത്രം നീ എന്നെ കൊണ്ട് വിളമ്പിക്കുന്നത് എന്തോ ആയിരിക്കും. എന്തോ കുഴപ്പം എന്തോ പെണ്ണുമ്പോൾ എനിക്കെന്തോ കുഴപ്പം. എടി, നീ വേലി ചാടി പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടുകാർ വേലി കമ്പിയുടെ കറണ്ട് കയറ്റി വിട്ടപ്പോ നീ അത് കടിച്ചു പൊട്ടിച്ചിട്ടല്ലേ രമേശനോട് ഒളിച്ചോടി പോയത്? അത് പിന്നെ ഞാൻ കൂടെ ചെന്നില്ലേ, രമേശ് ഏട്ടൻ ചത്തുകൊള എന്ന് പറഞ്ഞു, അതല്ലേ ഞാൻ ചാടിയത്. അന്നായിരുന്നു അവൻ ഒറ്റയടിക്ക് ചത്തനായിരുന്നു, ഇപ്പൊ അവൾ ഇഞ്ചിൻ ചായ കൊന്നോണ്ടിരിക്കുന്നു. എന്റെ രമേശേട്ടന്റെ സ്നേഹം കണ്ടാലേ നിങ്ങൾക്ക് കൊതി വരും. വൈകിട്ടിട്ട് അലക്കാത്ത പോഞ്ഞു തരണേ നിങ്ങളുടെ സ്നേഹം, എനിക്ക് കൊതി വരുമ്പോ തൊട്ട് നക്കാനാണ് പറഞ്ഞത്. പിന്നെ ഞാൻ എന്റെ രമേശേട്ടനെ ആദ്യമായിട്ട് കണ്ടത് ഇവിടെ വെച്ചാണെന്ന് അറിയാം. എവിടെ ചടി? ആലപ്പുഴ ഞാൻ ഒരു കല്യാണത്തിന് പോയേ. കല്യാണം കഴിഞ്ഞ് സദ്യ ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ എന്റെ രമേശേട്ടനെ ആദ്യമായിട്ട് കണ്ടത്. അവൻ എന്താ ഇല വിളമ്പി വെച്ചേക്കുവായിരുന്നു. രമേശേട്ടനല്ലേ അന്ന് പഴം വിളമ്പിയത്? ആ
അന്ന് ആ പഴത്തിൽ വീണതാ ഞാൻ. നിന്റെ പഴംപുരാണം കേൾക്കാൻ വന്നാണോ ഞാൻ? എന്തെങ്കിലും ഇത് പഠിപ്പിക്കാമെങ്കിൽ വൈകിട്ട് ഞാൻ ഒന്നും അങ്ങെടുക്കാം. ടെൻഷൻ വല്ലതും ഉണ്ടോ ചേച്ചിക്ക്? ഇല്ലല്ലേ. ഉണ്ട്. ഉണ്ടോ? ഒന്നും പേടിക്കണ്ട, ഞാൻ കളിച്ചു കാണിക്കാം. എന്റെ ചുവട് നോക്കി ചെയ്തോണം. തീർച്ചയായിട്ടും. കേട്ടോ, നീ എന്താ കാണിച്ചാലും നിന്റെ ചുവട് നോക്കി. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. 1 2 3 4 1 2 3 4 1 2 3 4 കളിക്ക. 1 2 3 4 1 2 3 4 ഇത് മനസ്സിലായോ? ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇങ്ങനെയായിരുന്നു ഞാൻ ഡെയിലി ചെയ്യുന്നില്ലയോ? എന്തിന്? പണ്ടിക്കാരനെന്ന് വെച്ചാൽ പൈസ ചോദിക്കാൻ വീട്ടിൽ വരുമ്പോ ഞാൻ കാണിക്കുന്നത് ഇന്നില്ല, പൊയ്ക്കോ പൊയ്ക്കോ എന്ന്. കള്ളക്കടം എടുത്തിട്ട് ഒളിച്ചിരിക്കുന്ന പോലല്ല പിന്നെ. എന്റെ പൊന്നു ചേച്ചി, ഇതാണ് സ്റ്റെപ്പ്. ആണോ? ഇത് പറ്റത്തില്ല നിങ്ങളെ കൊണ്ട്. ദേ ഇങ്ങനെ നിന്നേ. അതോ വട്ടം പൊളിഞ്ഞു നിന്നതാണോ? അതല്ലടി, ഇങ്ങനെ മുട്ട് മടക്കുമ്പോഴേ മുറുക്ക് തിന്നുന്ന ശബ്ദം. അതെന്താ അറിയോ? ചേച്ചിയുടെ മുട്ടിന് ലജ്ജയില്ല. ലജ്ജയില്ലെന്നോ? മജ്ജയില്ല. അയ്യോ, ഒരു സ്കാനിംഗ് മെഷീൻ വന്നിരിക്കുന്നു. നിന്നേ. ശരിയായില്ല, ബാക്കി കുറച്ചോട്ട് പോട്ടെ. ഇച്ചിട്ടോ ബാക്കിട്ടോ. പുറയിലൊന്ന് ശ്രദ്ധിച്ചോണേ. എന്ത്? എവിടെ നിന്ന് തട്ടു? എന്നാ ഒരു സെൻസറും ഒരു ക്യാമറയും കൂടെ ഫിറ്റ് ചെയ്ത് തരട്ടെ. ഞാൻ ഇത് ഞാൻ എങ്ങനെ നിൽക്കണം? അയ്യോ അയ്യോ, സിന്ധു അയ്യോ, എന്റെ മുട്ടുളുക്കിരി, എന്റെ മുട്ടുളുക്കിരി. നോക്കട്ടെ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. കുഴപ്പമില്ല, തിരുമിക്കേ. അയ്യോ, അത് തേങ്ങയുടെ ചേർത്തല്ല, എന്റെ മുട്ടിന്റെ ചേർത്തയാണെങ്കിൽ തീരുമാനിക്കട്ടെ. നീ ഒന്ന് തടവിയാ മതി. ആണ്ട് മുട്ടയിലിട്ട് കബഡി വരുത്തുന്നു. ചേച്ചി, വലിയ വിഷയമാ. മുട്ട് മാറ്റി വെക്കണം. മാറ്റി വെച്ചു. ഇങ്ങോട്ട് മാറ്റി വെക്കാനല്ലേ പറഞ്ഞു. ചിരട്ട മാറ്റി വെക്കണം. പോയി മോനോട് പറയണം. ചിരട്ട മാറ്റി വെക്കാൻ മോനോട് പറയണമെന്ന്. തിന്നിട്ട് പാത്രം മാറ്റി വെക്കാത്തവനാവന്. നീ എന്തോരം കാണിച്ചാൽ ഞാൻ കളിച്ചോളാം. എന്റെ പൊന്നു ചേച്ചി, ഇപ്പൊ നിങ്ങൾ കുളമാക്കാൻ വന്നാ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾ ഞാൻ വേറെ ആരെയും വിളിച്ച് കളിപ്പിച്ചോളാം. അങ്ങനെ പറയല്ലേടി, നിങ്ങളോട് കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്ലെക്സ് അടിച്ചു വെച്ചു. എന്നെ ബാക്കിപ്പ് ചെയ്യല്ലേടി, പ്ലീസ് എന്നെ കളിപ്പിക്കണേടി. ഈ സെന്റി ഞാൻ അങ്ങ് വീഴുവോ? അങ്ങ് ഒരു കാര്യം ചെയ്യാം. ചേച്ചി എന്തായാലും വന്നതല്ലേ, ഒരു അവസരം തരാം. ഞാൻ കളിക്കാൻ എന്നെ ഫോളോ ചെയ്തോണേ. ഞാൻ കളിച്ചോളാം, തെറ്റിക്കരുതേ. ഞാൻ പാട്ടിട്ടിട്ട് വരട്ടെ. പിടിക്കാമോ? വായി നോക്കിയിരിക്കാതെ. എന്റെ പൊന്ന് സുധർമേച്ചി, നിങ്ങൾ കൈകൊട്ടി കളിക്ക് വന്നാണോ അതോ കയ്യാങ്കളിക്ക് വന്നാണോ? എന്റെ മേലരച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചരപ്പിക്കാം. അങ്ങനെ ഈ സുധർമ അറിയാമോ? നിങ്ങളെ കൊണ്ട് കൈകൊട്ടി കളി പറ്റത്തില്ല. പിന്നെ ഞാൻ എന്താ കളിക്കണമെന്ന് പറഞ്ഞിട്ട്? നിങ്ങളെ കൊണ്ട് ഒറ്റ കളിയേ പറ്റത്തുള്ളൂ. എന്ത് കളി? രണ്ടു ഇത് അങ്ങോട്ട് പിടിച്ചാട്ടെ. ഇപ്പൊ ഞാൻ റെഡി ആക്കി തരാം. 1 2 3 എനിക്ക് ഈ കളി കളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലടി. ആ നേച്ചി ഉടൻ ചളുങ്ങി. നന്നായി. മനോജുമായി അജേഷുമായി, നിങ്ങളൊക്കെ ചെയ്യുന്നത് സ്കിറ്റ് അല്ല, നിങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു പുണ്യമാണ്. ഇത്രയും സ്ട്രെസ് ഉള്ള ഈ കാലത്ത് ഒരു ഇത്ര ചെറിയൊരു ടൈം സ്ലോട്ട് നിന്നുകൊണ്ട് എത്ര വിറ്റ് കയറും. അതായത് മാറ്റർ പറയാൻ മറ്റു വാക്കുകൾ ഉപയോഗിക്കുന്ന വളരെ കുറച്ച് സ്ഥലങ്ങൾ ബാക്കി നിർത്തിയ ബാക്കി മുഴുവൻ വിറ്റോട് 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 വിറ്റായിരുന്നു. അത്രയും ഗംഭീരമായിരുന്നു. ഒരുപാട് ചിരിച്ചു. അതിന്റെ ക്യാരക്ടർ ആദ്യത്തെ ഒരു മിനിറ്റിനകത്ത് തന്നെ ഒരാള് വരുന്നില്ല എന്ന് പറയുന്നൊരു ഫ്രിക്ഷൻ ഉണ്ടാക്കുകയാണ്. ഇനി എന്താവും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു മിനിറ്റിനകം തന്നെ ഉണ്ടാക്കുന്നു. നല്ലൊരു ടേക്ക് ഓഫ് ഡാൻസ് കളിച്ച് വെക്കുന്നു, ലാസ്റ്റ് ഒരു ഡാൻസ് വെക്കുന്നു, റിഹേഴ്സൽ വെക്കുന്നു. അങ്ങനെ അതിൻ്റെ ഒരു നമ്മൾ അതിൻ്റെ ഒരു വഴിയുണ്ടല്ലോ, ഇത് പോകുന്ന വഴി, അതിൻ്റെ അളവ്, തൂക്കം, മീറ്റർ എല്ലാം നല്ല രസമായിരുന്നു. അതിൻ്റെ ഉഗ്രമായിരുന്നു കേട്ടോ. വേറെ ഒന്നും ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല. ഇത് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല, സൂപ്പർ ആയിരുന്നു. അത്ര തന്നെ ഗംഭീരമായി. അജേഷ്, മനോജ്, പറഞ്ഞേച്ച്, അടിപൊളിയായിരുന്നു. അല്ല, അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല, സൂപ്പർ ആയിരുന്നു. നിങ്ങൾ ഇനിയും 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 വരട്ടെ. ഓക്കേ. യോദാ സിനിമയിലെ അമ്പിളിച്ചേട്ടന് അതുപോലെ ഒരു ഡയലോഗ് പറഞ്ഞ് മേളിൽ പോയിട്ട് തിരിച്ച്
വരുമല്ലോ. മറ്റേ എന്തൊരു പാട്ടൊക്കെ പാടി തിരിച്ചു വരുമ്പോ ലാലേട്ടനെ കാണുമ്പോഴത്തേക്കിന് ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോ ഒരു അൺബാലൻസിങ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഉണ്ടായിരുന്നു മനോജിന്റെ ഫസ്റ്റ് വരവന് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും തിരിഞ്ഞു നോക്കി. പഠിച്ചത് വെറുതെ ആയില്ല. എന്നോട് പറഞ്ഞു നിന്റെ ഓർമ്മ ഇത് വളരാതെ വീട്ടിലോട്ട് ചെന്നേക്കല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്.